പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പിൽ അടുത്ത ദിവസങ്ങളിലാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നെങ്കിൽ പോലും നിരവധി ജവാന്മാർ ഒരുപക്ഷെ കേരളത്തിൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പ്. എന്താണ് ഇതിന്റെ സാഹചര്യമെന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും വിശദീകരിക്കാൻ നമ്മളോടൊപ്പം ക്യാമ്പ് ഡി ഐ ജി മാത്യു എ ജോൺ നേരിട്ട് ചേരുകയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം പള്ളിപ്പുറം ക്യാമ്പിലുണ്ടായത് ഒരു വലിയ ആശങ്കാജനകമായ വിഷയമാണോ എന്നത് സംബന്ധിച്ചെല്ലാം ഒരു ഔദ്യോഗിക വിശദീകരണമായിട്ടാണ് ഇപ്പോൾ മലയാളം എക്സ്പ്രസിനോട് ശ്രീ മാത്യു എ ജോൺ സാർ വിശദീകരിക്കാൻ പോകുന്നത്. സ്വാഗതം സാർ. സ്വാഗതം. താങ്ക് യു അരുൺ. മലയാള എക്സ്പ്രസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഇൻഡിപെൻഡൻസ് ഡേയുടെ നമസ്കാരം ആൻഡ് വിഷസ്. കോവിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പിൽ ഇപ്പോൾ 15 പേഷ്യൻസ് ഉണ്ട്. 15 പേഷ്യൻസും കമ്മ്യൂണിറ്റി സ്പ്രെഡ് അല്ല. ഇവരെല്ലാം മഹാരാഷ്ട്ര, യു പി, തമിഴ്നാടു എന്നിങ്ങനെ പല സ്ഥലത്തു നിന്നും ഡ്യൂട്ടിയിൽ നിന്നും അവധിയിൽ നിന്നും തിരിച്ചു വന്ന് ജോയിൻ ചെയ്ത് ഞങ്ങളുടെ ക്വാറന്റൈൻ സെന്ററിൽ താമസിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 80 പേരെ താമസിപ്പിക്കാൻ സൗകര്യമുള്ള ക്വാറന്റൈൻ സെന്റർ ഉണ്ട്. ആ ക്വാറന്റൈൻ സെന്ററിലാണ് അവർ 15 to 21 days അവർ ക്വാറന്റൈൻ സെന്ററിൽ നിരീക്ഷണത്തിലാണ്. അതിൽ വന്ന് 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ഈ രോഗലക്ഷണം കാണിച്ചവരെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 50 ആൾക്കാർ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞത്. ബാക്കി ക്വാറന്റൈൻസ് ഉള്ള ക്വാറന്റൈൻ സെന്ററിൽ വേറെ ഒരു 60 പേരുണ്ടായിരുന്നു. അവരെല്ലാം നെഗറ്റീവാണ്, അവർക്കൊന്നും പ്രശ്നമില്ല. വ്യക്തമാണ് സാർ. ഒരു അത് ആ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലം ആരംഭിച്ചു തൊട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങയുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായിട്ടുള്ള ഈ കോവിഡ് നിയന്ത്രണത്തിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് കണ്ട് മനസ്സിലാക്കാനും ഒരു ഇടയ്ക്ക് എനിക്കൊരു സാഹചര്യവും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു സാർ ഈ മാർച്ച് മുതൽ ഇതിനകത്തുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു? ദേശത്തു നിന്നും പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ നമ്മുടെ സി ആർ പി എഫിന്റെ ജവാൻ അവരുടെ ഫാമിലി ആയിട്ടും അല്ലാതും വന്ന് ജോയിൻ ചെയ്യുക. അവര് ജോലിയുടെ ഭാഗമായിട്ട് ജോയിൻ ചെയ്തേ പറ്റും. അപ്പൊ അവർക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അത് കഴിഞ്ഞ് ജോയിൻ ചെയ്ത് ക്വാറന്റൈനിൽ ഇരിക്കുമ്പോഴേ അറിയാൻ പറ്റും. മാർച്ച് മുതൽ ഞങ്ങൾ ഇവിടെ ഒരു ഡി സെക്ടർ എന്ന് പറയുന്ന ഒരു ഹട്ട് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു 11 ഹട്ട് ഉണ്ട് ഞങ്ങളുടെ. ഒരു ഹട്ടിൽ 8 പേരെ വീതം പാർപ്പിക്കാനും അവർക്ക് അതിനകത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റും ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ച് മുതൽ നമ്മളിങ്ങനെ വരുന്നവരെ ക്വാറന്റൈൻ ചെയ്യുകയും ഡെയിലി ചെക്കപ്പ് ചെയ്യുകയും ചെയ്തതാണ്. ഇതുവരെ പറയാൻ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും, 1027 പേര് ഇതുവരെ ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് ഫിറ്റായിട്ട് ഒരു അസുഖമില്ലാതെ ഇറങ്ങി ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഇത് മാർച്ച് തൊട്ട് നമ്മളിങ്ങനെ വളരെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇപ്പോഴും കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ട്, ഞങ്ങളുടെ ക്യാമ്പിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയെയും ഞാൻ അതിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഫാമിലിയെയും, ബിക്കോസ് അവരെ അവരുടെ വെളിയിലുള്ള മൂവ്മെന്റ് ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്തു. ആരും വെളി പോകുന്നില്ല, മൊത്തം ക്യാമ്പ് അടച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി എല്ലാ ആവശ്യവും സാധനങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ക്യാൻറ്റീൻ അങ്ങനെ പല കടകളുണ്ട് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ നീങ്ങും. ഒരു പക്ഷേ അത് കൃത്യമായിട്ടാണ് അകത്തേക്കുള്ള, അതായത് പുറത്തുനിന്നുള്ള ആർക്കും അകത്ത് പ്രവേശനമില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ലീവിന് പോയവരെ തിരിച്ചു വരണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്ത് ആ തരത്തിൽ, അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്യുന്ന അതിനകത്തുണ്ട് ക്വാർട്ടേഴ്സിൽ കഴിയുന്നു പുറത്ത് ജോലി ചെയ്യുന്നവർക്കെല്ലാം പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്ത് വരണ്ട എന്നുള്ള തരത്തിലുള്ള പുതിയ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. പിന്നീടാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒരു ഒടുവിലത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ 6 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വാർത്തകൾ ക്യാമ്പിന് ഉദ്ധരിച്ച് പുറത്തു വന്നത്. അത് ഏത് ദിവസങ്ങളിലാണ് ഈ ഇവർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് ക്വാറന്റൈൻ ചെയ്തിരുന്നത്? എപ്പോഴാണ് സാർ? നമ്മള് തുടക്കത്തിലെ ക്യാമ്പ് മാർച്ച് 1st week തന്നെ ക്യാമ്പ് ലോക്ക്ഡൌൺ ആക്കി. ഗവൺമെന്റ് ഓർഡേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പ് ലോക്ക്ഡൌൺ ആയിരുന്നു. ക്യാമ്പിൽ നിന്ന് വെളിയിൽ പോകാനും അകത്ത് വരാനും ഉള്ള പെർമിഷൻ റിസ്ട്രിക്റ്റഡ് ആയിരുന്നു. അത്യാവശ്യം മാത്രമേ വെളിയിൽ പോകാൻ പെർമിഷൻ ഉള്ളായിരുന്നു. അപ്പൊ മാർച്ച് ഒരു പകുതിയായപ്പോൾ പിന്നെ നാഷണൽ ലോക്ക്ഡൌൺ തന്നെയായി. അതിനുശേഷം പിന്നെ വരുന്നതും പോകുന്നതും വരാനും പോകാനും പെർമിഷൻ ഇല്ലായിരുന്നു. മാർച്ച് മെയ് 25 ശേഷം പിന്നെ ലോക്ക്ഡൌൺ ഗവൺമെന്റ് ലിഫ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ലീവിലുള്ളവർ വരണമല്ലോ, എന്നാലല്ലേ ഡ്യൂട്ടി നമുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെ നമ്മൾ പെർമിറ്റ് ചെയ്തു. അങ്ങനെ അവർ ഫാമിലിയായിട്ട് വെളിയിൽ പോയവരെ ഫാമിലിയായിട്ട് വരാനും ഒറ്റയ്ക്ക് പോയവരെ ഒറ്റയ്ക്ക് വരാനും പെർമിറ്റ് ചെയ്തു. അവർ വന്നപ്പോഴാണ് ഒന്നിപ്പോഴും കോവിഡ് എന്നൊരു ആശയവും കോവിഡ് ഉണ്ടാകുമെന്നുള്ള നമുക്ക് ഈ ആശങ്ക ഉള്ളത് കാരണം നമ്മൾ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തു. അങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇല്ല എന്ന് എനിക്ക് നല്ല ധൈര്യത്തോടെ പറയാൻ പറ്റും.
ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു ക്യാമ്പായിരുന്നു ഈ പള്ളിപ്പുറം ക്യാമ്പ്. അത് സൈനിക ക്യാമ്പുകൾ ഏതായിരുന്നാലും ഈ ക്യാൻറ്റീനൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ളവരും പെൻഷനേഴ്സിന്റെ എല്ലാത്തിനും മാസം തോറും അവിടെ ഒരു നിത്യ സന്ദർശകരായിരുന്നു. ഈ സംവിധാനം നിങ്ങളെല്ലാം എങ്ങനെയാണ് നിയന്ത്രിച്ചത്? പിന്നെ ക്യാൻറ്റീൻ നമ്മുടെ ഇവിടെ രണ്ട് ക്യാൻറ്റീൻ ഉണ്ട്, ഒരു ലിക്കർ ക്യാൻറ്റീനും പിന്നെ ഒരു സെൻട്രൽ പോലീസ് ക്യാൻറ്റീൻ. അപ്പൊ രണ്ട് ക്യാൻറ്റീനിലും നമ്മുടെ ഇവിടെ സെർവിങ് ആൾക്കാർ കൂടാതെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റിയാണ്. അപ്പൊ ലിക്കർ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് 8,800 പേരോളം അതിന്റെ മെമ്പേഴ്സ്. അപ്പൊ അവര് എല്ലാ മാസവും വന്ന് അവരുടെ ലിക്കർ മേടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ സി ബി സി ക്യാൻറ്റീനിലും അതുപോലെ തന്നെ ഡെയിലി 200-300 പേര് വരുന്നുണ്ട്. അത് നമ്മൾ ഒരു മെയ് അവസാനം വരെ അടച്ചിട്ടിരിക്കുകയാണ്, ലോക്ക് ചെയ്തു, ലോക്ക്ഡൗണിലായിരുന്നത് കൊണ്ട്. ജൂണിന് ശേഷം വളരെ റിസ്ട്രിക്റ്റഡ് വേയിൽ അവരെ നമ്മൾ പെർമിറ്റ് ചെയ്ത് വരാം. ഒരു ദിവസം 150-200 ആൾക്കാരെ വരാൻ അവരെ നേരത്തെ നമ്മളൊരു ടെലിഫോണിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടെലിഫോൺ ചെയ്ത് അവർ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ലോട്ട് നമ്പർ കൊടുക്കും, അത് സ്ലോട്ട് നമ്പർ. അവർ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ വരും. അവർ വരുമ്പോൾ അവരുടെ നമ്മൾ തെർമൽ സ്കാനറും ഓക്സിമീറ്ററും ഉപയോഗിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം അവരെ അകത്ത് കയറ്റി അവരുടെ ആവശ്യ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവരെ ഇറക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഈ ഏരിയയിൽ ട്രിവാൻഡ്രം തന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ ഇപ്പോൾ കുറച്ചാൾ വീണ്ടും ക്യാൻറ്റീൻ സി ബി സി ക്യാൻറ്റീൻ അടവാണ്. ലിക്കർ ക്യാൻറ്റീൻ ഇപ്പോഴും ഓപ്പൺ ആണ്. അത് ഓണമായതുകൊണ്ട് അതിൻ്റെ സപ്ലൈ നടക്കുന്നു. ഈ സെയിം ഫെസിലിറ്റി നമ്മളിപ്പോഴും ഈ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഏകദേശം 1,500 പേർ താമസിക്കുന്ന ഒരു ക്യാമ്പ്, ഫാമിലിയോട് കൂടി ഒപ്പം താമസിക്കുന്ന ഒരു വലിയ ക്യാമ്പാണ് പള്ളിപ്പുറത്തുള്ളത്. ഇത്തരത്തിൽ ഒരു 6 പേർക്ക് കോവിഡ് വന്നു എന്നുള്ളതും പിന്നെ അതിനെ സംബന്ധിച്ച് ഫോളോ അപ്പ് ആയിട്ട് മറ്റു വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൊന്നും അധികം വരാത്തത് വിവിധ ഇടങ്ങളിൽ കുറെ പേർക്കെങ്കിലും ആശങ്ക ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാര്യം വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഇതിനകത്ത് അതായത് ഇവിടുത്തെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കഴിയുന്നത്. അപ്പൊ അവരുടെയൊക്കെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരും ഒരുപാട് പേരും ഒരു പെട്ടെന്ന് ഒരു ആശങ്ക വരും. പിന്നെ ക്യാമ്പിനകത്ത് കോവിഡ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്, പള്ളിപ്പുറം ക്യാമ്പിൽ കോവിഡ് എന്നാണ് വാർത്ത. അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ള ഒരു ആശയക്കുഴപ്പം വലിയ തോതിൽ ഉടലെടുക്കാൻ ഒരു സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആൾക്കാരോട് അതായത് ഇത്തരം ഒരുപാട് പേര് ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത അറിയാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. അപ്പോ അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിലെ ക്യാമ്പിലെ സാഹചര്യം എന്താണെന്നൊന്ന് സാറിന് വിശദീകരിക്കാൻ പോയിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പിന്റെ അകത്ത് ഞങ്ങളുടെ ആൾക്കാർ താമസിക്കുന്ന, ഞങ്ങൾ ക്യാമ്പിനെ 4 സെക്ടറായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, എ ബി സി ഡി. അതിൽ ഡി സെക്ടർ എന്ന് പറയുന്നത് ഫാമിലീസും താമസമില്ല, ആൾക്കാരും താമസമില്ല, വിജനമായ പ്രദേശമാണ്. അവിടെയാണ് നമ്മുടെ ക്വാറന്റൈൻ സെന്റർ. അവിടെ ഒരു 20 ഏക്കർ ഏരിയയാണ്, അവിടെ ആരും പോകുന്നില്ല, അത് ഫുള്ളി കവേർഡ്. ബാക്കി നമ്മുടെ എ ബി സി സെക്ടർ, അതിൻ്റെ അകത്താണ് ക്വാർട്ടേഴ്സും ഓഫീസും എല്ലാം ഉള്ളത്. അവിടെ ഇതുവരെ ആരും എഫക്റ്റഡും അല്ല, അവിടെ ഒരു കോവിഡ് കേസസ് ഇതുവരെ ഇല്ലാതാണ്, ഒരു അഫക്റ്റഡും ഇല്ല. അവിടെ മറ്റ് നമ്മുടെ ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് വരാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഇല്ലാന്ന് ഞാൻ അവകാശപ്പെടാം. പക്ഷേങ്കിൽ കോവിഡാണ്, അത് ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്യാമ്പിൽ നിലവിൽ കോവിഡ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ മെയിൻ ക്യാമ്പിൽ ക്വാറന്റൈൻ സെന്റർ. ഈ ഡി സെക്ടറിൽ ഇപ്പോൾ കോവിഡ് വന്ന സാഹചര്യത്തിൽ തന്നെ ക്വാറന്റൈൻ സെന്ററുകൾ എല്ലാം സജ്ജീകരിച്ചിരുന്നു. ഡി സെക്ടറിലെ ക്വാറന്റൈൻ സെന്റർ തുടക്കത്തിൽ നമ്മൾ മാർച്ച് മുതലേ ഡി സെക്ടറിലാണ് ക്വാറന്റൈൻ സെന്റർ. അത് കട്ട് ഓഫ് ആണ്, അത് നമ്മുടെ വേലി കെട്ടിയിരിക്കുന്നതാണ്. അവിടെ അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ മാത്രം അവിടെ എത്തിച്ചു കൊടുക്കുന്നു, അവരെ അതിൻ്റെ അകത്താണ് വരുമ്പോൾ. എന്നിട്ട് പിന്നെ അവരെ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ചെക്ക് ചെയ്യുന്നു. അവരുടെ ടെമ്പറേച്ചർ, ഓക്സിമീറ്റർ എന്നിവ പല ചെക്കുകൾ അവരെ നടത്തുന്നുണ്ട്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു, ഐസൊലേഷൻ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ മുന്നോട്ട്. കോവിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ GHൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ആശുപത്രിയിൽ ട്രീറ്റ് ചെയ്യും. നിലവിലെ ക്യാമ്പിനകത്ത് ഐസൊലേഷൻ സംവിധാനം ഒക്കെ ഉണ്ടോ? ഇപ്പോൾ നിലവിൽ അവർ ഇപ്പോൾ ഒരു പക്ഷേ കോവിഡ് വന്നാലും ട്രീറ്റ് ചെയ്യാൻ വേണ്ട ഐസൊലേഷൻ ഉണ്ടോ? എത്ര പേര് ഒരേ സമയം ട്രീറ്റ് ചെയ്യാൻ കഴിയും? നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 30-ബെഡഡാണ്. 30 പേരെ വരെ കോവിഡ് ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനവും വെന്റിലേറ്ററും നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. സ്റ്റിൽ ഒരു എന്താ നോർമൽ കേസസ് നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. ഇച്ചരെങ്കിലും ശ്വാസം മുട്ട് വരെ ഉണ്ടെങ്കിൽ തന്നെ അവരെ നമ്മൾ GHലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ 3 പേരെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 12 പേര് ഇവിടെ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് സെന്ററിൽ തന്നെയാണ്. ഈ ഐസൊലേഷൻ വാർഡിന് പ്രവർത്തിക്കാനായിട്ട് സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നോ? ഇത്തരത്തിൽ നേരത്തെ 50 ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഗവൺമെന്റ് അനുമതി അപ്രൂവൽ തന്നതിന് ശേഷം ഇപ്പൊ പ്രവർത്തന സജ്ജമായിട്ടുണ്ടോ ഈ ഐസൊലേഷൻ വാർഡുകളും വെന്റിലേറ്ററുകളും എല്ലാം? ക്വാറന്റൈൻ സെന്ററും ഐസൊലേഷൻ വാർഡും ഹോസ്പിറ്റലും എല്ലാം നമ്മൾ ഗവൺമെന്റ് ഓഫ് കേരള അറിയിക്കും.
നമ്മുടെ ഇത് അവൈലബിൾ ആണെന്ന് അവർ അവർക്ക് അറിയാം. പക്ഷേ ഇത് നമ്മുടെ ഇന്റേണൽ അറേഞ്ച്മെന്റ് ആണ്. വെളിയിൽ സെർവിങ് റിട്ടയർഡ് ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെന്റിന് ബസ് ഉണ്ട്. നിലവില് ഈ അവിടെ കോവിഡ് റിപ്പോർട്ട് ചെയ്തവരെ എല്ലാം സർക്കാർ ആശുപത്രിയിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോ ഇല്ല, ഉള്ളി 3 പേരെ മാത്രമേ ഇതുവരെ ഷിഫ്റ്റ് ചെയ്തു. ബാക്കി 12 പേരും നമ്മുടെ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റിലാണ്. ഞങ്ങൾക്ക് ഇവിടെ 9 ഡോക്ടേഴ്സും അങ്ങനെയുള്ള എല്ലാം ശ്രദ്ധിക്കുന്നു. 3 പേര് മാത്രമേ ഷിഫ്റ്റ് ആയി. ഈ പറയുന്ന ഡി സെക്ടറിൽ ഇപ്പൊ എത്രത്തോളം പേര് ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട്? ഇപ്പൊ അവിടെ ഇപ്പൊ ഇന്നത്തെ ദിവസം 42 ഇപ്പോഴും ഡി സെക്ടറിൽ ക്വാറന്റൈനിലുണ്ട്. അവരെല്ലാം നെഗറ്റീവ് ആണ്. അവരെ ഞങ്ങൾ മിനിഞ്ഞാന്ന് ടെസ്റ്റ് ചെയ്തു, അവരെല്ലാം നെഗറ്റീവ് ആണ്. സ്റ്റിൽ അവർ അവരുടെ ക്വാറന്റൈൻ സെന്ററിൽ ഇനി നമ്മൾ 14 ഡേയ്സ് കൂടെ വെച്ച് നോക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ ഇല്ലെന്നോ, അത് കഴിഞ്ഞ് അവരെ റിലീസ് ചെയ്തു. ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് ചെയ്തവരെല്ലാം ഈ നിയറസ്റ്റ് ഡേയ്സിലാണോ ക്യാമ്പിന്റെ ഈ ക്വാറന്റൈൻ സെന്ററിലേക്ക് വന്നത്? അതെ, കഴിഞ്ഞ 8 to 8 ദിവസത്തിന് ഇടയിലാണ് വന്നത്. അതിനകത്തൊരു 4 പേര് യു പി നിന്ന് വന്നത്, പിന്നെ 3 പേര് തമിഴ്നാട്, ബാക്കി മഹാരാഷ്ട്ര, അങ്ങനെ പല സ്ഥലത്തു നിന്ന് വന്നവരാണ്. എല്ലാം വെളിയിൽ നിന്ന് വന്നവരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഒരാളെ ഉള്ളൂ, അദ്ദേഹവും പക്ഷെ തമിഴ്നാട്ടിൽ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു. ഈ പുതിയ കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പുതിയതായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും ക്യാമ്പിനകത്ത് പുതിയതായിട്ടുള്ള എന്തെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം? നമ്മള് ഫുഡിന്റെ ഒരു ക്രമീകരണം, നേരത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മള് മെയിൻ ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് അവിടെ ഡെലിവറി ചെയ്യാം. ഇപ്പോഴും അങ്ങനെ തന്നെ ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു റെയിൽവേ മോഡലിൽ ഒരു പാക്ക്ഡ് ഫുഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. പാക്ക്ഡ് ഫുഡ് ഓരോരുത്തർക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഒരു പാക്ക് ആക്കിയിട്ട് 3 നേരം അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കണം. അതുപോലെ അതായത് എത്രയും കുറച്ച് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ചെയ്യുക, എത്രയും കുറച്ച് കോൺടാക്ട് ചെയ്യുക, അതാണ് ഉദ്ദേശത്തിൽ ഫുഡിന്റെ ക്രമീകരണത്തിൽ മാറ്റം ഉണ്ടായി. അതാണ് ഇപ്പൊ ഉണ്ടായി. ആ രീതിയിൽ ഇപ്പോൾ ഒരു ആശങ്കയ്ക്ക് വകയുള്ള ഒരു സിറ്റുവേഷൻ നിലവിൽ ക്യാമ്പിൽ നിലനിൽക്കുന്നില്ല എന്നാണ് സാർ പറയുന്നത്? രാജ്യത്ത് എല്ലാം ആശങ്കയാണ്. അപ്പൊ ആശങ്ക ഒരേ ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെങ്കിൽ ക്യാമ്പിനുള്ളിൽ വെളിയിൽ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. വെളിയിൽ നിന്ന് വരുന്നവർ കോവിഡുമായിട്ട് വന്നാൽ നമുക്ക് അവര് വന്നു കഴിഞ്ഞ് കണ്ടുപിടിക്കാം. പക്ഷെങ്കിൽ ഇതാണ് മെയിൻ ക്യാമ്പിൽ വരാതിരിക്കാനുള്ള ഞങ്ങളുടെ തീവ്ര പരിശ്രമമാണ്. ഇതുവരെ ഇല്ല എന്ന് എന്റെ പൂർണ്ണ വിശ്വാസം ഉണ്ടാവില്ല എന്ന് ഞാൻ അതിനുവേണ്ടി പൂർണ്ണമായിട്ട് ശ്രമിക്കും. അകത്തുള്ളവർക്കെല്ലാം നേരെ എപ്പോഴെങ്കിലും ടെസ്റ്റുകൾ പൂർത്തിയിട്ടുണ്ട്? ആന്റിജൻ ടെസ്റ്റോ ആർ ടി പി സി ആറോ അല്ലെങ്കിൽ ട്രൂ നാറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഉള്ള ജവാന്മാർക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഇടയിൽ എങ്ങനെ? ഇതുവരെ ഒരു ആരുടെയും ടെസ്റ്റ് നടത്തിയിട്ടില്ല. ബിക്കോസ് ആർക്കും ഒരു സിംപ്റ്റവും ഇതുവരെ ഇല്ല. സിംപ്റ്റം ഉള്ള ഒരാൾ പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു കാര്യമില്ല. നമ്മള് ഓണെ ഡെയിലി ബേസിസ് നമ്മുടെ എല്ലാ ജവാനും ഓഫീസിലാണെങ്കിലും ജോലി ചെയ്യുന്ന അവരുടെ വീടുകളിൽ അവരുടെ ടെമ്പറേച്ചറും ഓക്സിമീറ്റർ ടെസ്റ്റും ഞങ്ങൾ ചെയ്യുന്നു. അതിനൊരു ടീമിനെ തന്നെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അവരുടെ വീടുകളിലും ഓഫീസുകളിലും എവിടെയൊക്കെയാണ് അവർ ജോലി ചെയ്യുന്നത് അവിടെ പോയി അത് എന്തും ചെക്ക് ചെയ്ത് അതിന്റെ എല്ലാം റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് ആഘോഷങ്ങളായിരുന്നാലും അത് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്ന ഒരു ക്യാമ്പാണ് പള്ളിപ്പുറം ക്യാമ്പ് എന്ന് പറയുന്നത്. അത് ഈസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കേരളത്തിന്റെ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന ഒരു ക്യാമ്പാണ്. പക്ഷെ ഇപ്പൊ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇപ്പൊ വീണ്ടും ഒരു നമ്മുടെ നാട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ ഇനിയിപ്പോ ക്യാമ്പിനകത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഓണമാണ് വരുന്നത്, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടോ ഇപ്പോൾ? കമ്മ്യൂണിറ്റി സ്പ്രെഡിന് നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു ആഘോഷങ്ങൾ ഇപ്പോൾ വേണ്ടാന്നാണ് തീരുമാനം. പക്ഷെങ്കിൽ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. നമുക്ക് മുന്നോട്ട് നീങ്ങേ പറ്റത്തുള്ളൂ. കോവിഡ് എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാൻ ഒക്കത്തില്ല. ഇനി ഒരു അവസരത്തിൽ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ, സിറ്റുവേഷൻ ബെറ്റർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് വരുന്ന എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കുന്നത്. അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അത് നയിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ കടുത്ത ആത്മവിശ്വാസം തന്നെ എല്ലാവർക്കും അങ്ങ് പകർന്നു നൽകുകയാണ്. പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. താങ്ക് യു വെരി മച്ച്. അങ്ങനെ തന്നെ അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പരിശ്രമം. ബാക്കി ഞങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുക്കാം. ഇതാണ് ഔദ്യോഗികമായി CRPF ക്യാമ്പിനകത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത 15 കേസുകൾ. അത് ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയുണ്ടാക്കുന്നില്ലെന്ന് തന്നെയാണ് DIGക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുണ്ടായ സന്ദർഭം ക്വാറന്റൈൻ സെന്ററിൽ എത്തിയതിനു ശേഷം അവിടെ ക്വാറന്റൈൻ സെന്ററിൽ കഴിഞ്ഞവർക്കാണ് ഇത്തരത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും ഒരു ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അതിന് പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആർക്കും ഇതിനകത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തു എന്നത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഇതിനു വേണ്ടിയുള്ള മുൻഗണനാ നടപടിക്രമങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ കൈക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ എല്ലാം നിയന്ത്രണാവിധേയമാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും, ഇതുവരെയുള്ള കാര്യങ്ങൾ സുരക്ഷിതമായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോട് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു.
നന്ദി ശ്രീ മാത്യു എ ജോൺ സാർ. താങ്ക് യു.